ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര്, എന്താ പറയുക, ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞൊരു കാര്യം, നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കേക്ക് വേണം എന്നായിരുന്നു. അതായത് ബീറ്റർ ഒന്നും ഇല്ലാണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൽ ബീറ്റർ, ബട്ടർ, ഓവൻ, എന്താ പറയുന്ന, അതൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. ക്രീമും ആവശ്യമില്ല കേട്ടോ, ക്രീമൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല സിമ്പിളായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ചെയ്യാവുന്ന മെത്തേഡിലാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല സൂപ്പറായിട്ടില്ലേ, കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ വാച്ച് ചെയ്യും, എനിക്കൊരുപാട് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഫുള്ള് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പറ്റുന്നവർ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോടി കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റത്തെ കാര്യം, നമുക്ക് കേക്കിന് ഹൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും എന്താ പറയുക, ഇപ്പോൾ നമ്മൾ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലാണ് കേക്ക് ചെയ്യുന്നതെങ്കിൽ 6 ഇഞ്ചിൽ ചെയ്യണം. അത് മാത്രമല്ല കേക്ക് ടിന്നിന് ഹൈറ്റും വേണം. നോർമലി ഉള്ള ടിന്നിന് 2 ഇഞ്ച് ഹൈറ്റ് കാണോ, ഇത് നമ്മൾ ചോദിച്ച് തന്നെ മേടിക്കണം കേട്ടോ. ഈ ഹൈറ്റുള്ള ടിന്നി, ഹൈറ്റുള്ള ടിന്നിൽ ഒഴിച്ചാലേ ഹൈറ്റുള്ള കേക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വലിയ കേക്ക് ബാറ്ററി ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഫുള്ളും മുകളിൽ പൊങ്ങി ഫുള്ള് കുളമായി പോവും. അപ്പം ഹൈറ്റുള്ള കേക്ക് ടിന്നെ മേടിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇതിൽ കുറച്ച് ബട്ടറൊക്കെ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക, കേക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ബട്ടർ പേപ്പർ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനുള്ളിലേക്ക് ഒരല്പം മൈദ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് ബാക്കിയൊന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ കേക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും റിമൂവ് ആയിട്ട് കിട്ടും. ഞാൻ ചെറിയൊരു ബട്ടർ പേപ്പർ ഇതിൽ വച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടർ പേപ്പർ തീരാറായി, ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഒരു ബൗൾ എടുക്കുക, നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് പൊടിച്ചെടുക്കുമ്പോൾ 1 കപ്പാവും. അപ്പോൾ നമ്മൾ പഞ്ചസാര ഡയറക്റ്റ് ആയിട്ട് ഇടുകയാണ്. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാം ഓയിൽ വേണമെങ്കിലും ചൂസ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് തണുപ്പില്ലാത്ത തൈര് 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തു. ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു. ഞാൻ ഓർക്കാതെ 1 ടീസ്പൂൺ എടുത്തു കേട്ടോ. അതിൽ നിന്ന് എന്തായാലും ഞാൻ 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. ഇനി നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ അപ്പത്തിലൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി ഇല്ലേ, അതൊരു 1/4 ടീസ്പൂൺ എടുത്ത് 1 ടീസ്പൂൺ വിനാഗിരി ആയിട്ട് മിക്സ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യവേ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പാല്, തണുപ്പില്ലാത്ത പാല് തന്നെ യൂസ് ചെയ്യണം. തണുപ്പില്ലാത്ത പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം തണുപ്പില്ലാത്തത് യൂസ് ചെയ്താലേ കേക്ക് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ അത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2.5 ടേബിൾ സ്പൂൺ അളവിൽ പാല് മാത്രമേ അതിൽ ചേർത്തിട്ടുള്ളൂ. ഞാൻ അധികം മാറ്റിയിട്ടുണ്ട്, കറക്റ്റ് 2.5 ടേബിൾ സ്പൂൺ. പിന്നെ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടും കേക്കിന് കഴിക്കുന്ന സമയത്ത്. ഞാൻ പിസ്താ മിൽക്ക് മിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും ഈ ഒരു ഐറ്റം, ബദാം മിൽക്ക് മിക്സ്, സോറി, ബദാമിൻ്റെയാണ് കേട്ടോ ഇത്, യെല്ലോ കളറിൽ. വേണമെങ്കിൽ ചേർക്കാം, 1-2 ഡ്രോപ്പ് ചേർത്താൽ ഒരു കളറും കിട്ടും, നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ല ബദാമിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഇല്ലാതെ തന്നെ ചെയ്യുക കേട്ടോ. ഇനി ഈ കേക്ക് ബാറ്ററി നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റിൽ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്ന്, ഇത്രയും വലിയ ടിന്ന് വേണമെന്നില്ല, 6 ഇഞ്ചിൻ്റെ നമുക്ക് ചെറിയ എന്താ പറയുക ഹൈറ്റ് കുറഞ്ഞ ടിന്നിലും ഇത് ചെയ്യാൻ പറ്റും. കാരണം ഇത് വലിയ കേക്കൊന്നും അല്ല, എഗ്ഗ്ലെസ് ആയതുകൊണ്ട് തന്നെ ചെറിയ കേക്കാണ്. അപ്പോൾ കേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ എയർ ബബിൾസ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സീക്രട്ട് ടിപ്പ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്കിത് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലെവലായിട്ട് കേക്ക് പൊങ്ങി വരികയും ചെയ്യും. എന്താ പറയുക, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടുകയും ചെയ്യും. നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. നിങ്ങൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തോളൂ.
ഓവൻ ഇല്ലാതാണെങ്കിൽ ഞാനിപ്പോൾ കുക്കറിൽ കാണിച്ചു തരാം. കുക്കറിലാണെങ്കിൽ ഇതുപോലെ ഇതിനുള്ളിലേക്ക് ഒരു സ്റ്റാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചൂടാകുന്നതിന് മുന്നേ ഇതിൽ ഇറക്കി വെക്കുകയാണ്. കാരണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പണി ഉഗ്രൻ പണി കിട്ടും, കൈ പൊള്ളും. അപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഓടിപ്പോവരുത്, ഇത് വെച്ചിട്ട് കരിഞ്ഞു പോവും. അതുകൊണ്ട് നിങ്ങൾ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. അതായത് നമ്മളിത് ഈ കുക്കറിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ടോ എന്ന് നോക്കുക. ഈ അടപ്പിലൊക്കെ നല്ല ചൂടുണ്ടെങ്കിൽ നമുക്ക് തീ അങ്ങ് കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ബേക്ക് ചെയ്യണം. ഒരു 35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുള്ള ക്രീം വെച്ചിട്ടുള്ള കേക്കാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ക്രീം ഇരിക്കുമോ, പെട്ടെന്ന് മെൽറ്റായിട്ട് പോകുമോ എന്നൊക്കെ ചോദിച്ചു. അതിൽ നിന്ന് ഒരു പീസ് ഞാൻ ഇപ്പോൾ ഒന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. മെൽറ്റായി പോയിട്ടേ ഇല്ല. നമ്മുടെ വിപ്പിംഗ് ക്രീം എങ്ങനെയാണോ അതിനേക്കായി നന്നായിട്ട് തന്നെ ഈ ക്രീം ഇരിപ്പുണ്ട്. ഒട്ടും തന്നെ മെൽറ്റായി പോകത്തില്ല. ഒരു 3-4 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചോളൂ. അതിൽ കൂടുതൽ വെച്ച് കഴിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ക്രീമൊന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. നമ്മൾ ചൂടാക്കുന്നത് കൊണ്ട് തന്നെ ആ മുട്ടയൊക്കെ നല്ല വെന്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. എന്തായാലും നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുക്കറിൽ വെക്കുമ്പോൾ ഇതിൻ്റെ കളറ്, നല്ലൊരു കളർ ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അതുപോലെ നല്ല, ഞാൻ ഒരു സോസ് പാൻ എൻ്റെ അടുത്തുണ്ട്. അത് നമ്മൾ ബിരിയാണി വെക്കില്ലേ, ദം ബിരിയാണി, അതിൻ്റെ പോട്ടാണ്. അപ്പോൾ അതിലും നല്ല കളർ വരുന്നുണ്ട്. പക്ഷേ ഇഡലി കുട്ടുകത്തിൽ ഇത്ര കളർ വരില്ല കേട്ടോ. അപ്പോൾ കേക്ക് ഒരു സൈഡിൽ മാറ്റി വെച്ചു. ഇനി നമുക്ക് ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 4 മുട്ടയുടെ വെള്ളം വെച്ച് നമുക്ക് നല്ല 1 കിലോ വരെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീം നമുക്ക് കിട്ടും കേട്ടോ. അതിനൊരു സംശയവും വേണ്ട, ഇത് നല്ലപോലെ അങ്ങ് പൊങ്ങി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എഗ്ഗ് വൈറ്റ് വെച്ചിട്ടുള്ള ക്രീം റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സ്പൂണ്, ബൗള്, നിങ്ങൾ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ മിക്സി, എന്താണെങ്കിലും ശരി, നനവുണ്ടെങ്കിൽ ഒരിക്കലും മുട്ട ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു നനവിൻ്റെ ചെറിയ അംശം പോലും അതിൽ പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കണം. നമ്മളെടുക്കുന്ന സ്പൂണാണെങ്കിലും വിസ്ക് ആണെങ്കിലും എന്താണെങ്കിലും അതിൽ ഒരല്പം നനവെങ്കിലും ഉണ്ടെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കാം. 1/4 മുതൽ 1 കപ്പ് വരെ ചേർക്കാൻ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഇതിൽ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്, നാരങ്ങയുടെ നീര്. ഇത് ചേർക്കുമ്പോൾ ഒട്ടും തന്നെ നമുക്ക് മുട്ടയുടെ സ്മെല്ല് വരത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ യോജിപ്പിക്കുക. 1 ടീസ്പൂൺ അളവിലെങ്കിലും നാരങ്ങയുടെ നീര് ചേർക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ യോജിപ്പിക്കുക. നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമുക്കൊരു കുഞ്ഞു കലത്തിലേക്ക് വെള്ളം വെക്കാം. അതിൻ്റെ മുകളിൽ ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച്, വെള്ളം തിളയ്ക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ വെള്ളം കിടന്ന് തെറിക്കും. എന്നിട്ട് ഇത് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് ടൈം എടുക്കും, എന്നാലും വേണ്ടിയില്ല. നമുക്ക് സാധാരണക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും എന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇറക്കാണ്ട് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്ന് ചൂടായപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണ്. കൈയൊക്കെ നല്ല നോവുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു 10-20 മിനിറ്റ് എന്തായാലും എടുക്കും ഇത് നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീം എങ്ങനെയാണോ അതേ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നതാണ് ഈ ക്രീമിൻ്റെ മറ്റൊരു പ്രത്യേകത. ഞാൻ ഇതിലേക്ക് 2-3 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഒട്ടും തന്നെ പേടിക്കേണ്ട, കാരണം ഇത് മുട്ടയാണെന്ന് ആരും അറിയില്ല. അത്ര ഒരു മാറ്റമാണ് നമുക്കിതിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ, ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീം പോലെ തന്നെയാണ് കേട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അടച്ചൊരു സൈഡിൽ വെച്ചോളൂ. കേക്ക് കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 2 ലെയറായിട്ട് കേക്കൊന്ന് കട്ട് ചെയ്യാം. 3 ലെയറാക്കാൻ പറ്റില്ല, കാരണം കേക്കിന് ഹൈറ്റ് കുറവാണ്, കുഞ്ഞു കേക്കാണ്. കുറച്ച് ബാറ്റർ വെച്ചല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. കേക്കിൻ്റെ ഉള്ളെന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സ്പഞ്ച് കേക്ക് ഇല്ലേ, എഗ്ഗ് വെച്ചിട്ട്, അതിൻ്റെ എഗ്ഗിലെ സ്പഞ്ച് കേക്കാണ് ഈ കേക്ക്. പക്ഷേ നല്ല സൂപ്പർ സോഫ്റ്റ് ആട്ടോ. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് എഗ്ഗ്ലെസ് കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ, നമ്മുടെ ക്രീം ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ അടുത്ത് ഇന്നലെ ഒരേ ഒരാളെ ആ കമൻറ്റ് വന്നിട്ടുള്ളായിരുന്നു. പേരെനിക്ക് ഓർമ്മയില്ല. ഇത് വിപ്പിംഗ് ക്രീം അല്ലേ, ഇത് മുട്ടയുടെ ക്രീം അല്ല, വിപ്പിംഗ് ക്രീമാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ വിപ്പിംഗ് ക്രീമും ഈ ക്രീമും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഈ ക്രീം ഒരു പ്രത്യേക ഒരു ഗ്ലോയിങ് ആണ്. വിപ്പിംഗ് ക്രീമിന് ഇത്രയൊരു ഗ്ലേസിങ് ഇല്ല. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. എനിക്കിങ്ങനെ നുണ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതേ, നമ്മൾ ക്രീം അതേ ഇതിൻ്റെ ഉള്ളിലേക്ക് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് വെച്ച് ഫുള്ള് കേക്കൊന്ന് കവർ ചെയ്ത് എടുക്കാം.
പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, നമ്മൾ കേക്ക് ഏത് കേക്ക് ചെയ്താലും അതിൽ ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായിട്ടും നല്ല രുചിയായിട്ടൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അരക്കപ്പ് ഷുഗർ എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. അങ്ങനെ എടുക്കുന്ന ഷുഗർ സിറപ്പ് വേണം നമ്മൾ കേക്കിൽ ഒഴിച്ചു കൊടുത്ത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ഒഴിച്ച് വെറ്റ് ചെയ്താൽ പോരാ, നല്ലപോലെ തന്നെ വെറ്റ് ചെയ്യണം, ഓവറാക്കാനും പാടില്ല. അപ്പോൾ കേക്കിന് ഹൈറ്റ് ഇച്ചിരി കുറവായതുകൊണ്ട് ഞാനൊരു ഡബിളായിട്ട് ക്രീം ഇതേ ഇതുപോലെ ഒരെണ്ണത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിന് ഇച്ചിരി കൂടെ ഒന്ന് ഹൈറ്റ് കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും ക്രീം വെക്കേണ്ട, ഓവറായാലും കഴിക്കാനൊരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഹൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തുവെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ കേക്ക് നല്ല ഒന്ന് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതിൽ ബാക്കി ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. പിന്നെ അത് ഇതുപോലുള്ള കാർഡ് കയ്യിലുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കയ്യിൽ എന്താ പറയുക, ഐസിങ് ചെയ്യുന്ന നൈഫ് ഇല്ലാന്നും പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് ചോക്ലേറ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത്, നമ്മുടെ ഗ്രേറ്റർ ഇല്ലേ അത് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് പെട്ടെന്ന് നമ്മൾ കയ്യിലങ്ങ് അലിഞ്ഞ് ഇരിക്കും. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫ്രിഡ്ജ് തുറന്നിട്ട് നമ്മുടെ ഫ്രീസറിൽ ഇത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാട്ടോ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം എന്നാലേ അല്ലെങ്കിൽ കൈ ഫുള്ള് ഒട്ടിപ്പിടിക്കും ചോക്ലേറ്റ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന. അപ്പോൾ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഫുള്ള് ഒട്ടിപ്പിടിക്കും കയ്യിൽ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എടുത്ത ചോക്ലേറ്റാണ് നമ്മൾ ഈ സൈഡിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനൊരു ഡെക്കറേഷൻ കാണിക്കുന്നേ ഉള്ളൂ. ഇന്നലെ ഞാനൊരു സിമ്പിൾ ഡെക്കറേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ സൈഡിലൊക്കെ ആക്കി കൊടുത്തോളൂ, കാണാൻ നല്ലൊരു ചന്തമൊക്കെ വരും. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടിയിട്ട് ആക്കി കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ ചോക്ലേറ്റ് ഇട്ടിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ. കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ആ ബൗൾ ഇറക്കി വെച്ചാൽ മതി മെൽറ്റ് ആയിക്കോളും. എന്നിട്ടൊരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മതി. സ്പൂണിലും വെള്ളം കാണരുത്. അപ്പം ഞാൻ ദേ ഇനി ഇതേ ഇതുപോലെ ഒന്ന് ഒരു ഡിസൈൻ കൂടെ ഇതിൻ്റെ മുകളിൽ കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ക്രീം നമുക്ക് വിപ്പിംഗ് ക്രീം ചെയ്യുന്ന പോലെ തന്നെ ഫ്ലവേഴ്സ് വരയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതേ കണ്ടോ, ഞാൻ ഇത് ഒരു നോസിലാക്കി വരയ്ക്കുകയാണ്. നമ്മുടെ വിപ്പിംഗ് ക്രീം പോലെ തന്നെ ഇല്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ളൊരു ക്രീം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമുക്ക് ചെറി കൂടി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ആരും പറയില്ല ഇത് എഗ്ഗ് വൈറ്റ് വെച്ചിട്ടുള്ള ക്രീമാണെന്ന്, അത്ര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല രുചി തന്നെയാണ് കേട്ടോ, അങ്ങനെ ഒരു സംശയം വേണ്ട. ഇനി ടേസ്റ്റ് കുറവാണോ എന്നൊരു സംശയം വേണ്ട. പക്ഷേ വിപ്പിംഗ് ക്രീമുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയത്തില്ല, പക്ഷേ ടേസ്റ്റ് നല്ല രുചി തന്നെയാണ്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. താഴെത്ത് കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ പിന്നെ ഒരു ടിപ്പ് പറയുന്നത്, ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നതാണ്, ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെയാണ് കട്ട് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരു കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ക്രീം വേറെ ആയിട്ട് പോകുന്നു എന്ന്. അപ്പോൾ അത് എൻ്റെ ക്രീം വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്തത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കേക്ക് ഐസിങ് ചെയ്ത് ഉടനെ കട്ട് ചെയ്യുമ്പം ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കി ഉടനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ക്രീമും കേക്കും ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് സെറ്റായിരിക്കും. എന്നിട്ട് കട്ട് ചെയ്താൽ നന്നായിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് അറിയാത്തവർക്ക് കുറേ ടിപ്സും ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കേക്ക് റെഡിയാക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടേക്കണേ പ്ലീസ്. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഐ ലവ് യു ഓൾ.